ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ മൂവാറ്റുപുഴയിലാണ് ഉള്ളത്, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഒരു ദിവസം രാത്രി ആയപ്പോഴേക്കും നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാം എന്നുള്ളൊരിതിൽ നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാനായിട്ട് റെഡിയായതാണ്. ഇതായിരുന്നു ഞാനിട്ടിരുന്ന ഔട്ട്ഫിറ്റ്. ഇതിലിങ്ങനെ സൈഡ് ഗ്യാതറിംഗ് ഒക്കെ വന്നിട്ടുള്ളൊരു കോട്ട് സെറ്റാണ്. അപ്പോൾ നമ്മൾ പോകാനായിട്ട് അങ്ങനെ ഇറങ്ങായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിനെ കൊണ്ടുപോകുന്നില്ല, മൂത്താളെ കൊണ്ടുപോകുന്നില്ല. അവൾക്ക് ട്യൂഷൻ ഉള്ളതുകൊണ്ട് മുത്തുക്കാസിലാണ് അവൾ ട്യൂഷൻ പഠിക്കുന്നത്. അപ്പോൾ മറ്റുള്ളക്കാർക്ക് അറിയായിരിക്കും മുത്തുക്കാസിലെന്ത് സ്ട്രിക്റ്റ് ആണെന്ന്. അങ്ങനെ ഇങ്ങനെയൊന്നും ലീവ് എടുക്കാൻ പറ്റില്ല ട്യൂഷനിൽ നിന്ന്. അപ്പോൾ കൊണ്ട് അവളെ കൊണ്ടുപോകുന്നില്ല. ബാക്കി ഞാനും ഉമ്മച്ചിയും മോളും പിന്നെ ഫിഫും കൂടെ ഇറങ്ങി ജഫ്രാമ നമ്മൾ വഴിയിൽ നിന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫുൾ വീഡിയോസ് ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ പല ഷോർട്സിലും എല്ലാവരും ഫുൾ വീഡിയോസ് ഇട്, കുറച്ചും കൂടെ ലെങ്ത്തി വീഡിയോസ് ഇടുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫുൾ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കണ്ട്, സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കണ്ടും ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ 15K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഭയങ്കര വലിയ താങ്ക്സ്. എന്നും ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമ്മളിങ്ങനെ പോവാനായിട്ട് പോവാണ്. ഫിഫ് കിടന്ന അലമ്പാണ്, നല്ലോണം കിടന്ന അലമ്പണയാണ്. അപ്പോൾ നമ്മളൊരു ഫാനും പെഡസ്റ്റൽ ഫാനും മിക്സിയും റിപ്പയറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാനായിട്ട് നമ്മൾ ആദ്യം വന്നേക്കാണ്. അപ്പോൾ അവിടെ ആളുണ്ടായില്ല, അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്തുള്ള നിപ്പാണിത്. അപ്പോൾ സ്കൈയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിട്ടൊന്നും എന്താണെന്നറിയില്ല, നല്ല ഭംഗിയായിരുന്നു ഫുള്ള് കാണാൻ. മേ ബി ആ ഒരു ഈവനിങ് ടൈമൊക്കെ ആയതുകൊണ്ടാവാം. അപ്പോൾ ജഫ്രാമ ഉള്ളപ്പോൾ ഫിഫിന് അങ്ങനെ എല്ലായിടത്തൊന്നും സൺറൂഫിൽ ഓപ്പൺ ചെയ്ത് നിൽക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ജഫ്രാമ കൂടി ഇല്ലാത്തതുകൊണ്ട് ആൾ നൈസായിട്ട് കയറാൻ പോകുന്നതാണ് ആ കാണുന്നത്. കിടന്ന അലമ്പാട്ടോ, മെയിൻ പരിപാടി ഫിഫിൻ്റെ എന്ന് പറഞ്ഞാൽ അലമ്പ് തന്നെയാണ്. അപ്പം അതിലും കുറേ നേരം കിടന്ന് കളിച്ച് ഞാൻ പറഞ്ഞു ഓപ്പൺ ചെയ്ത് തരാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ കയറ്റി. അങ്ങനെ നമ്മൾ വീണ്ടും അവിടുന്ന് പോകുന്നു. നമ്മൾ നേരെ പോകുന്നത് പേരക്കാപ്പിള്ളിയിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള മജ്ലിസിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴി നെഹ്റു ഗ്രൗണ്ടിൻ്റെ അവിടെ കുറച്ച് ആൾക്കൂട്ടം കണ്ടു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവിടെ മാത്യു കുഴിൽനാടനും രമേശ് ചെന്നിത്തലയും അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ പരിപാടിയാണ്, എന്താ പരിപാടി എന്ന് മനസ്സിലായില്ല. നമുക്കവിടെ ബ്ലോക്ക് ആയതുകൊണ്ടും നിർത്തി നോക്കാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ വീഡിയോ എടുത്തതാണ് നമ്മൾ. അങ്ങനെ നമ്മൾ മജ്ലിസിലെത്തി. അപ്പോൾ ഇതിൽ വന്നപ്പോൾ ഞങ്ങൾ മാറ്റിയിലേക്ക് വന്ന സമയത്ത് ഞാൻ മജ്ലിസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വന്നം ബാംഗ്ലൂർക്ക് തിരിച്ച് പോകുന്നതിന് മുന്നേ ഒന്ന് വന്നം ഫുഡ് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഇവിടെ നിന്ന് മന്തി വാങ്ങിയത് അടിപൊളിയായിരുന്നു എന്നൊക്കെ ഉമ്മച്ചി പറഞ്ഞായിരുന്നു. അവർ പാർസൽ വാങ്ങിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ തൊട്ട് മന്തി കഴിക്കാനായിട്ടുള്ള കൊതി കയറി ചെന്നതാണ്. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ ചായയാണ് ഓർഡർ ചെയ്തത്. ആ ഒരു ടൈം നമ്മളൊരു 5:30 ആ ഒരു ടൈമിലാട്ടോ ചെല്ലണത്. അപ്പോൾ കൊണ്ട് ആദ്യം തന്നെ ഒരു ചായ ഓർഡർ ചെയ്ത് ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു. എന്നിട്ട് അവിടെ ഇങ്ങനെ ഫിഫുവിന് അവിടെ ബലൂൺ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബലൂൺ വേണമെന്നും പറഞ്ഞ് ആളവിടെ കിടന്ന് വാശി പിടിച്ചപ്പോൾ ഒരു വെയിറ്റർ പയ്യൻ ബലൂണൊക്കെ കഴിച്ച് കൊടുത്ത് ഫിഫുവിന്. ഫിഫു ഒരു ബോൾ ഐസ്ക്രീമും വാങ്ങിയിട്ടുണ്ട്, അതും കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാണ് അതിൻ്റെ ഉള്ളിൽ. പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയൊക്കെയാണ്, പക്ഷെ ഉള്ളിൽ കയറുമ്പോൾ അത്രയും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു കോസി ഫീലൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഉള്ളിലില്ല. അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിലിരിക്കുകയായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മന്തിയും പൊറോട്ടയും നൂഡിൽസും ചില്ലി ചിക്കനൊക്കെയാണ് ഓർഡർ ചെയ്തത്. പ്രിഫേർഡ് ഐസ്ക്രീം വെച്ച് കുലുക്കിക്കൊണ്ടിരിക്കണേ കാണുന്ന ഐസ്ക്രീം വെള്ളമാക്കി കുടിക്കാനുള്ള പരിപാടിയാണ് ആ കാണുന്നത്. ഇങ്ങനെ കുടിച്ച് 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 ചെക്കൻ കട്ടാലമ്പാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ ഫൈനലി ഫുഡ് വന്നു. ഫുഡിൻ്റെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. ഫുഡ് എങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാൽ ഒരു കഷ്ണം കൊള്ളൂലായിരുന്നു. ആ കഴിച്ചയിൽ ആകെ നല്ലതുണ്ടായത് നൂഡിൽസ് മാത്രമാണ്, ബാക്കിയൊന്നും ഒന്നിനും കൊള്ളൂലായിരുന്നു. മന്തിയും ഒരു കഷ്ണം കൊള്ളൂലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പാചകം അഴിച്ചു വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. അപ്പോൾ എനിക്കിപ്പോൾ പാചകം ഇടാൻ കൊതിയപ്പോഴേക്കും ഉമ്മച്ചി ഇട്ട് തരാണ്. ഫിഫ എൻ്റെ ഇടയിൽ സിസേഴ്സൊക്കെ ഇട്ടിരിപ്പുണ്ട്. സിസേഴ്സും കൊണ്ടിരിക്കണോണ്ട് തന്നെ ഞാൻ പേടിച്ചിട്ടായിരിക്കണം. അപ്പോൾ ഈ വ്ലോഗ് ഇത്രേ ഉണ്ടായുള്ളൂ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.